പാപ്പൻ മരണ മാസല്ലേ അഭിനയത്തിലും ജീവിതത്തിലും. ആ മാസിനെ കുറിച്ചാണിപ്പോൾ ബി ജെ പി നേതാവിന്റെ കുറിപ്പ്. സുരേഷ് ഗോപിയുടെ പാപ്പൻ സിനിമ തിയേറ്ററുകളിൽ ഓളമാകുമ്പോഴും നമ്മുടെ റിയൽ പാപ്പൻ ഓട്ടത്തിലാണ് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക്. പാപ്പൻ കണ്ടുകൊണ്ടിരിക്കെ ഫോൺ. സിനിമയായിരുന്നില്ല വിഷയം, നന്ദന എന്ന കുരുന്നിനുള്ള ഇൻസുലിൻ പമ്പ് തയ്യാർ. ഇതാണ് സുരേഷ് ഗോപി എന്ന പച്ചയായ മനുഷ്യൻ. സന്ദീപ് വാര്യരുടെ കുറിപ്പ് ഇങ്ങനെ: ക്ഷമിക്കണം, ഇത് പാപ്പന്റെ റിവ്യൂ അല്ല. ഇന്നലെ പെരിന്തൽമണ്ണ വിസ്മയയിൽ കുടുംബസമേതം പാപ്പൻ കണ്ടു. രാവിലെ സുരേഷേട്ടനോട് ഫോണിൽ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് സംസാരിച്ചതിന്റെ ത്രില്ലിൽ പടം കാണാൻ വന്നിരിക്കുകയാണ് എന്റെ ഭാര്യ ഷീജ. സിനിമ തുടങ്ങി, ഹൗസ് ഫുള്ളാണ്. പണ്ട് സംഗീതയിൽ കമ്മീഷണർ കാണാൻ പോയ അതേ ആവേശത്തോടെ ഞാൻ സീറ്റിന്റെ തുമ്പത്തിരുന്നു. സ്റ്റൈലിഷായി സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി സ്ക്രീനിൽ വരുന്ന നിമിഷം പാപ്പൻ എന്ന ടൈറ്റിൽ തെളിയുന്നു. തിയേറ്ററിൽ നിലയ്ക്കാത്ത കരഘോഷം. ഉദ്വേഗജനകമായ കുറ്റാന്വേഷണ കഥ ഊഹിക്കാൻ ഒരു ചെറിയ സൂചന പോലും നൽകാതെ മുന്നോട്ടു പോകുകയാണ്. പാപ്പനായി സുരേഷേട്ടനും മൈക്കിളായി ഗോകുലും എല്ലാം അത്യുഗ്രൻ പ്രകടനം. ജോഷിയുടെ അനുഭവ സമ്പത്തിന്റെ ബലത്തിൽ സിനിമ മുന്നോട്ടു പോകവേ രസം കൊല്ലാനായി എന്റെ മൊബൈലിലേക്ക് ആരോ വിളിക്കുന്നു. മൊബൈൽ എടുത്തു നോക്കുമ്പോൾ വിളിക്കുന്നത് പാപ്പനാണ്, സാക്ഷാൽ സുരേഷ് ഗോപി. ഫോൺ എടുത്ത് പടം കണ്ടുകൊണ്ടിരിക്കുകയാണ് സുരേഷേട്ട എന്ന് പറഞ്ഞു. എന്നാൽ അത് കേൾക്കാനായിരുന്നില്ല ആ കോള്. സന്ദീപ്, നന്ദനയെ രണ്ടാം തീയതി തിരുവനന്തപുരത്ത് എത്തിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കൂ. അന്ന് ആ മെഷീൻ നൽകാൻ ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അറിയിക്കാം സുരേഷേട്ട. ഞാൻ ഫോൺ കട്ട് ചെയ്തു. നന്ദന കൽപ്പറ്റ കോട്ടത്തറയിലെ ഓട്ടോ ഡ്രൈവറായ മനോജിന്റെയും അനുപമയുടെയും മകൾ. ടൈപ്പ് 1 പ്രമേഹ ബാധിതയായ കുട്ടിയാണ് നന്ദന. ദിവസേന 5ഉം 6ഉം തവണ ശരീരത്തിൽ സൂചി ഇറക്കി ഷുഗർ ലെവൽ പരിശോധിക്കേണ്ടി വരുന്ന ഹതഭാഗ്യയായ കുട്ടി. ആ ദുരവസ്ഥയ്ക്ക് പരിഹാരമായി ഇൻസുലിൻ പമ്പ് എന്ന ഉപകരണം നന്ദനയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചാൽ ആ കുടുംബത്തിന് സമാധാനമായി ജീവിക്കാൻ കഴിയും. പാർലമെന്റ് അംഗമായിരിക്കെ ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുഞ്ഞുങ്ങളുടെ അവസ്ഥ സുരേഷ് ഗോപി സഭയിൽ അവതരിപ്പിച്ചിരുന്നു. വയനാട് സന്ദർശനത്തിനിടെ നന്ദനയെയും എടുത്ത് കാണാൻ വന്ന രക്ഷിതാക്കളുടെ കണ്ണീര് കണ്ട് സുരേഷ് ഗോപി വാക്കുകൊടുത്തു, നന്ദനയ്ക്ക് ഇൻസുലിൻ പമ്പ് ഞാൻ നൽകാം. ഇൻസുലിൻ പമ്പ് എന്നല്ല, ഓട്ടോമേറ്റഡ് ഇൻസുലിൻ ഡെലിവറി സിസ്റ്റം എന്നാണ് അതിന്റെ പേര്. 600,000 രൂപയാണ് വില. ആ തുക പൂർണ്ണമായും സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹി വഹിക്കും. തിയേറ്ററിൽ ഇരുന്ന് തന്നെ നന്ദനയെ ഫോൺ ചെയ്തു. ഓഗസ്റ്റ് 2 നന്ദനയും കുടുംബവും തിരുവനന്തപുരത്ത് എത്തും. ഡോക്ടർ ജ്യോതിദേവ് കേശവദേവിന്റെ മേൽനോട്ടത്തിൽ നന്ദനയുടെ ജീവൻ രക്ഷാ ഉപകരണം സ്ഥാപിക്കും. സ്ക്രീനിൽ മക്കളുടെ ജീവൻ രക്ഷിക്കാൻ പാപ്പൻ നിറഞ്ഞാടുമ്പോൾ അതേസമയം യഥാർത്ഥ ജീവിതത്തിൽ ഒരു കുഞ്ഞുമോളുടെ ജീവൻ രക്ഷിക്കാൻ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി നടത്തുന്ന ഇടപെടലിൽ നിമിത്തമാകാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലായിരുന്നു ഞാൻ. അതുകൊണ്ട് ഇത് പാപ്പന്റെ റിവ്യൂ അല്ല, സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹിയുടെ റിവ്യൂ ആണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.